ജപമാല മാസത്തിൻ്റെ 21-ാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. നമുക്ക് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം യാചിക്കാം. പ്രത്യേകിച്ച് ഈ ഒക്ടോബർ മാസം പരിശുദ്ധ അമ്മയെ വിളിച്ച് ദൈവാനുഗ്രഹം മേടിക്കാൻ ഏറ്റവും അനുഗ്രഹപ്രദമായ ദിവസങ്ങളാണ്. അമ്മ നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ കുടുംബത്തിന്, പ്രിയപ്പെട്ടവർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കട്ടെ. ഇന്ന് നമ്മൾ പ്രത്യേകമായിട്ട് ധ്യാനിക്കുന്നത് ലൂർദിൽ പ്രതിഷ്ഠപ്പെട്ട പരിശുദ്ധ അമ്മയെക്കുറിച്ച്, ആ സാഹചര്യങ്ങളെക്കുറിച്ചൊക്കെയാണ്. നമുക്കറിയാം, അത്ഭുതങ്ങളുടെ പ്രവാഹം നടക്കുന്ന ഒരു സ്ഥലമാണ് ലൂർദ്. രോഗസൗഖ്യങ്ങളുടെ കേന്ദ്രമാണത്. ലോകത്തിൻ്റെ നാനാ ദിക്കുകളിൽ നിന്ന് എത്രയേറെ മനുഷ്യരാണ് ലൂർദിലേക്ക് ദിനം പ്രതി തീർത്ഥാടനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ ലൂർദിനെക്കുറിച്ച് നമ്മളൊന്ന് മനസ്സിലാക്കാൻ ആഗ്രഹിക്കുകയാണ്. 19-ാം നൂറ്റാണ്ടിൽ 1858 ഫെബ്രുവരി മാസത്തിൽ ബെർണദീത്ത എന്ന് പറയുന്ന ഒരു 14-വയസ്സുകാരി തൻ്റെ അനുജത്തി ട്വാനത്തുമായിട്ട് ഒരു വനത്തിൽ വിറക് ശേഖരിക്കാനായിട്ട് പോവുക. അങ്ങനെ അവർ വനത്തിലേക്ക് ചെന്ന് കഴിയുമ്പോൾ അവിടെ ഒരു ചെറിയ കൊച്ചരുവിയുണ്ട്. ആ അരുവി കടന്ന് വേണം അവർക്ക് മുന്നോട്ട് പോകാനായിട്ട്. ഈ ബെർണദീത്ത എന്ന് പറയുന്ന പെൺകുട്ടിക്ക് ചെറുപ്പം മുതലേ ശ്വാസകോശ സംബന്ധമായ ചില രോഗങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ അവൾക്ക് ആ അരുവി കടന്നു പോകാനൊക്കെ പ്രായോഗികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ട്. അതുകൊണ്ട് അനുജത്തി അപ്പുറത്തേക്ക് കടന്നുപോയെങ്കിലും ബെർണദീത്ത എന്ന് പറയുന്ന ഈ പെൺകുട്ടി ഇക്കരെ തന്നെ നിൽക്കുകയാണ്. ആ സമയത്ത് പെട്ടെന്നൊരു കാറ്റുണ്ടായി. ആ കാറ്റ് അവിടെയുള്ള മരത്തിൻ്റെ ചില്ലകളെയെല്ലാം ഇങ്ങനെ അട്ടി ഉലയ്ക്കാൻ തുടങ്ങി. ഇവിടെ നോക്കുമ്പോൾ ആ ചില്ലകളെല്ലാം കൂടെ കൂടി ഒരു ഗുഹയുടെ ഭാഗത്തേക്ക് അവളെ ഇങ്ങനെ മാടി വിളിക്കുന്നതോട്ട് അവൾക്ക് തോന്നുകയാണ്. അവൾ ആ ഗുഹയുടെ അങ്ങോട്ട് നോക്കുമ്പോൾ അവിടെ എങ്ങും പ്രകാശം, നല്ല സ്വർണമയമായ നിറത്തിൽ പ്രകാശം നിറഞ്ഞു നിൽക്കുക. അവിടെ വെള്ള വസ്ത്രധാരിയായ ഒരു സ്ത്രീയെ, അവൾ നീല അരപ്പട്ട കെട്ടിയിട്ടുണ്ട്. അവളുടെ ശിരസിലും ഒരു വെള്ള ശിരവസ്ത്രമുണ്ട്. ഇവൾ ഈ സ്ത്രീയെ കണ്ട് വളരെ അത്ഭുതപ്പെട്ടു. ആ സ്ത്രീയുടെ അടുത്തേക്ക് ഇവൾ ചെന്നു. ചെന്നു കഴിഞ്ഞപ്പോൾ ആ സ്ത്രീ ഈ ബെർണദീത്ത എന്ന് പറയുന്ന 14-വയസ്സുകാരിയോട് സംസാരിക്കാൻ തുടങ്ങി. ആദ്യമേ അവരുടെ സംസാരം മുന്നോട്ട് പോയി. പിന്നീട് അവർ ഒരുമിച്ച് ജപമാല ചൊല്ലി. ജപമാല ചൊല്ലുമ്പോൾ ബെർണദീത്ത ശ്രദ്ധിച്ച കാര്യം ഇതാണ്, അവളുടെ കയ്യിൽ ജപമാലയുണ്ട്, ബെർണദീത്തയുടെ കയ്യിലും ജപമാലയുണ്ട്. പക്ഷേ ഈ ജപമാലയിലെ ത്രിത്വസ്തുതി മാത്രമാണ് ആ സ്ത്രീ ചൊല്ലുന്നുള്ളൂ. ബെർണദീത്തയാണ് ബാക്കി പ്രാർത്ഥനകളെല്ലാം ചൊല്ലുന്നത്. അങ്ങനെ ഈ ജപമാല പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് നീ വീണ്ടും ഇവിടെ വരണമെന്ന് അവളോട് പറഞ്ഞ് അവൾക്കൊരു പുഞ്ചിരിയൊക്കെ സമ്മാനിച്ച് ബെർണദീത്തയുടെ മുന്നിൽ നിന്ന് ഈ സ്ത്രീ അപ്രത്യക്ഷമാവുകയാണ്. ഈ വാർത്ത അവൾ നാട്ടിലെല്ലാം ചെന്ന് പറഞ്ഞു. അടുത്ത ആഴ്ച വീണ്ടും ഈ സ്ത്രീ പ്രത്യക്ഷപ്പെടുന്ന സമയമായപ്പോൾ, പരിശുദ്ധ അമ്മയാണ് ഈ സ്ത്രീ, ഈ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെടുന്ന സമയമായപ്പോൾ ഏതാണ്ട് 100-ഓളം ആളുകളെ കൂട്ടിക്കൊണ്ട് ഈ ഗുഹയുടെ അടുത്ത് ഇവൾ വീണ്ടും വന്നു. അവരെല്ലാം അത് കാണുകയാണ്. എന്നിട്ട് പിന്നീട് മറിയം ഈ ബെർണദീത്തയോട് പറഞ്ഞു, 2 ആഴ്ച കഴിയുമ്പോൾ നീ വീണ്ടും എന്നെ കാണാൻ വേണ്ടി ഇവിടെ വരണം. അങ്ങനെ 2 ആഴ്ച കഴിഞ്ഞു. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഈ ബെർണദീത്ത വീണ്ടും ഈ പരിശുദ്ധ അമ്മയുടെ ദർശനം ലഭിക്കാൻ വേണ്ടി ഈ സ്ഥലത്ത് വന്നിരിക്കുകയാണ്. ആ സമയത്ത് പരിശുദ്ധ കന്യകാമറിയം അവളോട് പ്രതീക്ഷപ്പെട്ടിട്ട് അവളോട് പറഞ്ഞു, നിന്നെ ഈ ലോകത്തിൽ സൗഭാഗ്യവതിയാക്കാമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ വരാനിരിക്കുന്ന ലോകത്തിൽ നീ സൗഭാഗ്യവതിയായിരിക്കും. ബെർണദീത്തയ്ക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു സമ്മാനമാണ് പരിശുദ്ധ അമ്മയിൽ നിന്ന് വരുന്ന ലോകത്തിൽ അവൾ സൗഭാഗ്യവതിയായിരിക്കുന്ന അമ്മയുടെ ഒരു വാഗ്ദാനം. എന്നിട്ട് വീണ്ടും അമ്മ പ്രത്യക്ഷപ്പെട്ടു. ഈ കാലയളവിൽ ഏകദേശം ഒരു 18 പ്രാവശ്യത്തോളം പരിശുദ്ധ അമ്മ ബെർണദീത്തയ്ക്ക് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടെന്നാണ് ചരിത്രം പറയുന്നത്. അടുത്ത തവണ പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞ സമയത്ത് മറിയം ബെർണദീത്തയോട് പറഞ്ഞ 1-2 വാക്കുകൾ, പ്രാശ്ചിത്തം 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 എന്ന് 3 പ്രാവശ്യം ആവർത്തിച്ച് ബെർണദീത്തയോട് പരിശുദ്ധ അമ്മ പറയുകയാണ്. അതായത് ലോകം മുഴുവൻ്റെയും പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി ബെർണദീത്ത നീ പ്രാശ്ചിത്തം ചെയ്ത് പ്രാർത്ഥിക്കണം. അതിനുള്ളൊരു ആഹ്വാനം ലോകം മുഴുവനോടും പറയേണ്ടതും ഇത് തന്നെയാണ്, എല്ലാവരുടെയും പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടിയിട്ട് പ്രാശ്ചിത്തം ചെയ്യണമെന്ന്. ഈ ദർശനങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വീണ്ടും അടുത്തൊരു ദർശനമുണ്ടായി. ആ ദർശനത്തിൽ പരിശുദ്ധ അമ്മ ബെർണദീത്തയോട് കുറേ നേരം സംസാരിച്ചു. സംസാരം കഴിഞ്ഞപ്പോൾ അവളോട് പറഞ്ഞു, ഈ തൊട്ടടുത്ത് കിടന്ന നീരുറവയിൽ നിന്ന് നീ കുടിക്കാൻ പറഞ്ഞു. അപ്പോൾ അവൾ നോക്കിയപ്പോൾ അവിടെ നീരുറവയൊന്നും കണ്ടില്ല. അതുകൊണ്ട് തന്നെ തൊട്ടടുത്തുള്ള കൊച്ചരുവിയിലേക്ക് ഇവൾ പോകാനായിട്ട് തുടങ്ങുക. തുടങ്ങുന്ന സമയത്ത് മാതാവ് ബെർണദീത്തയെ പുറകിൽ നിന്ന് വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, നീ അവിടെ നോക്കാൻ പറഞ്ഞു.
അപ്പം മാതാവ് ചൂണ്ടിക്കാണിച്ച സ്ഥലത്തേക്ക് അവിടെ ചെന്ന് അവിടുത്തെ പുല്ലൊക്കെ മാറ്റി നോക്കിക്കഴിഞ്ഞപ്പോൾ അവിടെ നിന്നൊരു നീരുറവ, അതുവരെ ഇല്ലാതിരുന്നൊരു നീരുറവ, പക്ഷെ അവിടെ അത് അത്ഭുതകരമായിട്ട് പ്രത്യക്ഷപ്പെടുകയാണ്. ഇപ്പോൾ നൂറ്റാണ്ടുകൾ കഴിഞ്ഞു, 21-ാം നൂറ്റാണ്ടിലെത്തി നമ്മൾ ഇപ്പോഴും ലൂർദിൽ ആ നീരുറവ നിലനിൽക്കുന്നുണ്ട്. ആ ബെർണദീത്ത എന്ന് പറയുന്ന ആ ചെറിയ പെൺകുട്ടി ആ നീരുറവയിലെ ചെളിവെള്ളം എടുത്ത് ശേഖരിച്ച് അല്പമത് കുടിച്ചു. അതിനുശേഷം അവൾ വീണ്ടും തിരികെ വീട്ടിലേക്ക് പോയി. രണ്ടു ദിവസം കഴിഞ്ഞ് ഒരു കല്ലുവെട്ടുകാരൻ, ലൂയി ബറൂറ്റ് എന്ന് പറയുന്ന ഒരു കല്ലുവെട്ടുകാരൻ, അദ്ദേഹത്തിൻ്റെ കണ്ണിന് കാഴ്ച അല്പം കുറവാണ്, അദ്ദേഹം ആ വഴി വന്നപ്പോൾ അവിടെ നീരുറവ കണ്ട് ആ ചെളിവെള്ളം കോരി തൻ്റെ മുഖം കഴുകിയെന്നും അദ്ദേഹത്തിന് ആ കാഴ്ചശക്തി തിരികെ കിട്ടിയെന്നൊക്കെയാണ് ചരിത്രം പറയുന്നത്. പ്രിയമുള്ളവരെ, ഇന്നും ലൂർദിൽ പോകുന്നവർക്കറിയാം, ലൂർദിലെ ഒരു പ്രധാന ശ്രദ്ധാകേന്ദ്രമാണ് ആ നീരുറവ. എത്രയോ ജനകോടികളാണ് ലൂർദിൽ വന്നു പോയിരിക്കുന്നത്, എത്രയോ പേരാ ആ അത്ഭുത നീരുറവയിൽ നിന്ന് ജലം ശേഖരിച്ചിരിക്കുന്നത്, എത്ര പേരാ അതിൻ്റെ അത്ഭുത സിദ്ധി എന്നൊന്ന് തിരിച്ചറിഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ ബെർണദീത്തയുടെ ദർശനങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മറ്റൊരു തവണ ദർശനത്തിൽ സമയത്ത് മാതാവ് ബെർണദീത്തയോട് പറഞ്ഞു, നീ എനിക്ക് വേണ്ടി ഇവിടെ ഒരു ദേവാലയം നിർമ്മിക്കണം. അപ്പോൾ ഈ ദർശനങ്ങളൊക്കെ നടക്കുന്ന വാർത്തയൊക്കെ നാട്ടിൽ അറിഞ്ഞിട്ടുണ്ട്, നാട്ടുകാർ അറിഞ്ഞു, എല്ലാവർക്കും അറിയാം ഈ പെൺകുട്ടിക്ക് എന്തോ ഒരു അത്ഭുതകരമായ ദൈവിക ഇടപെടൽ ഉണ്ടാകുന്നുണ്ടെന്നൊക്കെ വികാരി അച്ഛനും അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വികാരി അച്ഛൻ്റെ അടുത്ത് ബെർണദീത്ത ഇങ്ങനെ ചെന്നിട്ട് പറഞ്ഞു, എനിക്ക് പ്രത്യക്ഷപ്പെട്ട ആ സ്ത്രീ അവിടെ ഒരു ദേവാലയം പണിയാനായിട്ട് ആവശ്യപ്പെടുകയാണ്. അപ്പം വികാരി പറഞ്ഞു, ആദ്യം നിനക്ക് പ്രത്യക്ഷപ്പെട്ട ആ സ്ത്രീ ആരെന്ന് ചോദിച്ചറിയുക, എന്നിട്ട് നമുക്ക് അവിടെ ഒരു ദേവാലയം പണിയുന്നതിനെ കുറിച്ച് ചിന്തിക്കാം. തൊട്ടടുത്ത പ്രാവശ്യം പരിശുദ്ധ അമ്മ ബെർണദീത്തയ്ക്ക് പ്രത്യക്ഷപ്പെട്ട സമയത്ത് അവൾ ചോദിച്ചു, നിന്റെ പേരെന്താന്ന്. അപ്പോൾ ആ വെള്ളവസ്ത്രധാരിയായ, അരയിൽ നീലപ്പട്ടയുള്ള, ശിരസിൽ ശിരോവസ്ത്രം ധരിച്ചിരിക്കുന്ന ആ സ്ത്രീ അവളോട് പറഞ്ഞു, ഞാൻ അമലോത്ഭവയാണ്. 1854 ഡിസംബർ 8-ാം തീയതി പരിശുദ്ധ 9-ാം പിയൂസ് മാർപ്പാപ്പ പരിശുദ്ധ കന്യകയെ അമലോത്ഭവ എന്ന് വിളിച്ചത് ബെർണദീത്തയ്ക്ക് കിട്ടിയ ആ ദർശനത്തിലൂടെ മാതാവ് സ്ഥിരീകരിച്ചു കൊടുക്കുകയാണ്. ഇവൾ ഈ വിവരം ചെന്ന് വികാരി അച്ഛനെ അറിയിച്ചു. വികാരി അച്ഛൻ ഈ വിവരം കേട്ടപ്പോൾ വികാരി അച്ഛന് മനസ്സിലായി ഇത് പരിശുദ്ധ അമ്മ തന്നെയാണെന്ന്. അങ്ങനെ അവിടെ ദേവാലയം പണിയാനുള്ള അനുവാദം വികാരി അച്ഛൻ കൊടുക്കുകയാണ്. അങ്ങനെ അവിടെ ഒരു ദേവാലയം പണികഴിക്കപ്പെട്ടു. പ്രിയമുള്ളവരെ, ദർശനങ്ങൾ ഇങ്ങനെ തുറന്നുകൊണ്ടിരുന്നു, ഏകദേശം 18 ദർശനങ്ങൾ. അങ്ങനെ ജൂലൈ മാസം 16 ആയപ്പോഴത്തേക്കും അവസാന ദർശനത്തിലേക്കൊക്കെ എത്തി. അതിനുശേഷം ഏതാണ്ട് 28 ആയപ്പോഴത്തേക്കും, ജൂലൈ 28 ആയപ്പോഴത്തേക്കും ബിഷപ്പ് ലോറൻസ്, രൂപതയിലെ ബിഷപ്പാണ്, ആ ബിഷപ്പ് ഒരു അന്വേഷണ കമ്മീഷനെ വെച്ചു, എന്താണ് ലൂർദിൽ നടക്കുന്നത്. അപ്പോഴത്തേക്കും ലൂർദിലൊക്കെ ആളുകൾ വരാൻ തുടങ്ങി, അവിടെ അത്ഭുതങ്ങൾ നടക്കാൻ തുടങ്ങി. അങ്ങനെ കമ്മീഷൻ വന്ന് ഈ ബെർണദീത്ത എന്ന പെൺകുട്ടിയുമായിട്ട് കുറേ നേരം സംസാരിച്ചു. അങ്ങനെ ബെർണദീത്തയുമായിട്ട് സംസാരിച്ചതിൻ്റെ വെളിച്ചത്തിലും അവിടെ നടക്കുന്ന അത്ഭുതകരമായ രോഗസൗഖ്യങ്ങളും അവിടെ തടിച്ചുകൂടുന്ന ജനങ്ങളും, അതിൻ്റെ എല്ലാം വെളിച്ചത്തിൽ ഈ ലൂർദിലെ സംഭവങ്ങളെല്ലാം പരിശുദ്ധ അമ്മ നടത്തുന്ന അത്ഭുതങ്ങളാണെന്ന് ആ കമ്മീഷന് തിരിച്ചറിയാൻ പറ്റുകയും ചെയ്തു. പ്രിയമുള്ളവരെ, ഇതാണ് ലൂർദിൽ നടക്കുന്ന അത്ഭുതകരമായ ദൈവിക ഇടപെടൽ. നമുക്കറിയാം ഇന്നും എത്രയോ പേരാണ് ലൂർദിലേക്ക് ഒഴുകുന്നത്, രോഗി ദിനമായിട്ടൊക്കെയല്ലേ നമ്മൾ ആ ദിവസം ആചരിക്കുന്നത്. അപ്പം അങ്ങനെയെങ്കിൽ നമുക്ക് പ്രത്യാശയോടെ ലൂർദ് മാതാവിൻ്റെ മാധ്യസ്ഥം യാചിക്കാം. ഒരുപക്ഷെ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ കിടപ്പ് രോഗികളൊക്കെ വീടിനകത്തില്ലേ, മാരകമായ രോഗങ്ങളിലൂടെ കടന്നു പോകുന്നവരില്ലേ. ഞാൻ ഈ നാളുകളിൽ കുറേയേറെ രോഗികളെ കണ്ടുമുട്ടുന്നുണ്ട്. പ്രത്യേകിച്ച് ധ്യാന മന്ദിരത്തിലെ ശുശ്രൂഷയൊക്കെ ആയിട്ടിരിക്കുമ്പോൾ എത്രയോ പേരാ വേദനയായിട്ട് കഴിയുന്നത്. വേദനിക്കുന്നവരുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാൻ ഒറ്റ കാര്യമുള്ളൂ, ഈ ദിവസം നിങ്ങൾ ലൂർദ് മാതാവിനൊന്ന് ഹൃദയത്തിലേക്ക് സ്വീകരിക്കുക. എല്ലാ ദിവസവും ലൂർദിൽ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം യാചിക്കുക. ഇന്നും ലൂർദിൽ എല്ലാ ദിവസവും ദിവ്യകാരുണ്യ പ്രദക്ഷിണവും ജപമാല പ്രദക്ഷിണവും ഒക്കെ നടക്കുന്നുണ്ട്. അവിടെ ജപമാല പ്രദക്ഷിണം നടക്കുമ്പോൾ, അതുപോലെ ദിവ്യകാരുണ്യ പ്രദക്ഷിണം നടക്കുമ്പോൾ എത്രയേറെ അത്ഭുതങ്ങൾ ഇന്നും നടന്നുകൊണ്ടിരിക്കണമെന്ന് നമുക്കറിയാം. പറഞ്ഞാൽ തീരാത്ത രീതിയിൽ ഇഷ്ടം പോലെ അത്ഭുതങ്ങൾ ലൂർദിൽ നടക്കുന്നുണ്ട്. ഒരുപക്ഷെ കിടപ്പ് രോഗികളായി നിങ്ങൾക്ക് ലൂർദിൽ പോകാനൊന്നും പറ്റിയെന്ന് വരില്ല, അല്ലെങ്കിൽ മാരകമായ രോഗത്തിലൂടെ കടന്നു പോകുന്ന നിങ്ങൾക്കും പറ്റിയെന്ന് വരില്ല. തന്നെയല്ല, നമ്മുടെ നാട്ടിലല്ലാത്ത കൊണ്ട് വലിയൊരു സാമ്പത്തിക ബാധ്യത അതിൻ്റെ പിന്നിലുണ്ട്. പക്ഷേ പരിശുദ്ധ അമ്മ ലൂർദിൽ പ്രത്യക്ഷപ്പെട്ടതുപോലെ നമ്മുടെ രോഗക്കിടക്കയിലും അമ്മയ്ക്ക് പ്രത്യക്ഷപ്പെടാം, നമ്മുടെ വേദനയിലും ആ അമ്മയ്ക്ക് ഇറങ്ങി വരാം. ബെർണദീത്തയ്ക്ക് കൊടുത്തതുപോലെ ആ അമ്മയ്ക്ക് നമുക്കും രോഗസൗഖ്യങ്ങളും അനുഗ്രഹങ്ങളും ഒക്കെ തരാനായിട്ട് സാധിക്കും. പ്രിയമുള്ളവരെ, ലൂർദിൽ ബെർണദീത്തയ്ക്ക് പ്രത്യക്ഷപ്പെടുന്ന സമയത്ത് അമ്മ ആവർത്തിച്ചു പറയുന്നത്, ഒന്ന്,
പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. അനേകരുടെ പാപങ്ങളുടെ പ്രാശ്ചിത്തം നിങ്ങൾ ചെയ്യുക, പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കുക. രോഗപീഠങ്ങളിലൂടെ കടന്നു പോകുന്നവരൊക്കെ, നിങ്ങളുടെ രോഗങ്ങളും വേദനകളൊക്കെ നമ്മുടെ കുടുംബത്തിൽ ആരെങ്കിലുമൊക്കെ, അല്ലെങ്കിൽ നമ്മുടെ അറിവിൽ ആരെങ്കിലുമൊക്കെ ആത്മീയ കാര്യങ്ങളിൽ നിന്ന്, ദൈവീക കാര്യങ്ങളിൽ നിന്ന് അകന്നു കഴിയുന്നുണ്ടെങ്കിൽ, പാപകരമായ മേഖലകളിൽ ലഹരി വസ്തുക്കളുടെ പിന്നാലെയും വെറുപ്പിൻ്റെ പിന്നാലെയും ജടികമായ ആസക്തികളുടെ പിന്നാലെയും ഒക്കെ നടക്കുന്നവർ നമ്മുടെ ചുറ്റുപാട് നമുക്കറിയാമെങ്കിൽ, ഏതെങ്കിലും തരത്തിൽ തിന്മയുടെ ബന്ധനങ്ങളിൽ കഴിയുന്നവർക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ വേദനകളെ സമർപ്പിച്ചോ, നിങ്ങളുടെ രോഗങ്ങളെ സമർപ്പിച്ചോ പ്രാർത്ഥിച്ചോ. പരിശുദ്ധ അമ്മ നിങ്ങളെ സുഖപ്പെടുത്തട്ടെ, അവരുടെ മാനസാന്തരത്തിലേക്ക് അത് കൊണ്ടുവന്ന് എത്തിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ഇന്ന് പരിശുദ്ധ അമ്മ പ്രതീക്ഷപ്പെട്ടിട്ടുള്ള തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സ്ഥലമാണ് ലൂർദ്. ജനലക്ഷങ്ങളാണ് അങ്ങോട്ട് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു ദിവസം ഈ ലൂർദ് മാതാവിൻ്റെ മാധ്യസ്ഥം നിങ്ങൾക്ക് ശക്തമായിട്ട് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ.